ബാക്ക് ടു യങ് ഫിറ്റ്നസ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 40 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കായുള്ള വ്യായാമ പരിശീലനം സമാപിച്ചു. സമാപന ചടങ്ങ് ഡോക്ടർ രാകേഷ് ജയച്ച് ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ഈവൻ ഇവിടെ ഇരിക്കുന്ന പല ഇവിടെ ഞാൻ ചാലഞ്ച് തരാം എന്ന് പറയണ്ട, ഇവിടെ ഇരിക്കുന്ന ഏത് ഒന്നോ രണ്ടോ ആൾക്കാർക്ക് എന്താണ് എന്തൊരു ആവശ്യമുണ്ട് വേണമെങ്കിൽ വൺ ടു വൺ സംസാരിക്കുമ്പോൾ ഇപ്പം തന്നെ തിരിയും. മെനി പേഴ്സൺസ് ആർ ഹാവിങ്, എല്ലാ പോട്ടെ, ഏറ്റവും വലിയ എനിക്ക് ആവശ്യം, ഞാൻ എത്ര സ്ട്രെസ്സിലാണ്, ഇപ്പോൾ കുറേ പ്രശ്നമുണ്ട്, ഫാമിലി പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, കുറേ പ്രശ്നമുണ്ട്. ബട്ട് സ്റ്റിൽ ഡെയിലി ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എവിടെ പറയാമോ, ഡോക്ടറായിട്ട് എങ്ങനെ പറയാം, ആരോട് പറയാം, അപ്പം ഞാൻ എന്താ ആക്കും, എൻ്റെ സ്റ്റൈലാണ്. ഞാൻ മോട്ടിവേഷണൽ വീഡിയോസ് കാണും, പല പല ആൾക്കാരനെ കാണും, അപ്പോൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ ആവാം. നിങ്ങളൊക്കെ വഴി കണ്ടെത്തണം, ഹൗ ടു മോട്ടിവേറ്റ് യുവർ സെൽഫ്. ഈ മോട്ടിവേഷൻ എനിക്ക് തോന്നുന്നുണ്ട്, മോട്ടിവേഷൻ ആയാൽ മാത്രമേ ഫിസിക്കൽ ഹെൽത്ത് ആക്കാൻ പറ്റൂ, മെൻ്റൽ ഹെൽത്ത് ആക്കാൻ പറ്റൂ, പഠിക്കാൻ പറ്റൂ, ജോലി ചെയ്യാൻ പറ്റൂ, അല്ലേ സർ? അല്ലേ, മോട്ടിവേഷൻ അതാ നമുക്ക് വേണ്ടേ. അത് ഏത് പ്രായമായാലും ഡസന്റ് മാറ്റർ, മോട്ടിവേഷൻ നമുക്ക് കുറവാണ്. പിന്നെ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞിട്ട് നിർത്താം. ഒരാളുണ്ടായിരുന്നു, രാജാവ് ഉണ്ടായിരുന്നു. രാജാവിടുത്തെ ഒരു സന്യാസി വന്നപ്പോൾ ഈ ആൾക്ക് ഒരു എന്താക്കി, ഒരു ചെയിൻ, ഒരു ലോക്കറ്റ് കൊടുത്തു. കൊടുത്തൊക്കെ പറഞ്ഞ് മോനെ രാജാവ് ഇത് തുടരുത്, മീൻസ് ജസ്റ്റ് കീപ് ഇറ്റ് വിത്ത് യു, ഇവിടെ വെക്കാം, തുറക്കാൻ പാടില്ല. ഇതിലൊരു ലോക്കറ്റ് പോലെ സിസ്റ്റം ഉണ്ട്, പക്ഷേ ഇത് തുറക്കണ്ട. നിങ്ങൾക്ക് തോന്നുമ്പോൾ, വെൻ ഈസ് ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് യുവർ ലൈഫ് തോന്നുമ്പോൾ, ആ സമയത്ത് ഇത് തുറന്നാൽ മതി, അതേവരെ തുറക്കരുത്, അതാണ് നിങ്ങളെ ലൈഫ് സേവിങ് ആയിരിക്കും. അപ്പോൾ ഇയാളെ ചെയിൻ കയ്യത്തിൽ വെച്ചു ജീവിക്കാൻ തുടങ്ങി. ഒരു മൂന്നാല് കൊല്ലമാകുമ്പോൾ ഒരു സമയത്ത് പെട്ടെന്ന് മന്ത്രി എന്താ പറഞ്ഞത്, വേറെ രാജ്യങ്ങൾ നമുക്ക് അറ്റാക്ക് ചെയ്യാനും പ്ലാനിങ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം. ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഇയാൾ ഓക്കെ ആക്കി. പിന്നെ ഒരു ദിവസം ഇയാൾ ഷിക്കാറല്ലേ, ഹണ്ടിങ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തായി, ഒരു ടൈഗറിനെ കണ്ടു, അത് പിന്നാലെ ഓടാൻ തുടങ്ങി. പോയി 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 ഇയാൾ വഴി തെറ്റിപ്പോയി. ഇയാളെ ബോഡി ഗാർഡ്സൊക്കെ സൈഡായിട്ട് ഇയാൾ വഴി തെറ്റിപ്പോയി. ആ തെറ്റിയ വഴി സമയത്ത് എന്താക്കി, ബാക്കി ആൾക്കാർ, മറ്റ് രാജ്യങ്ങളിലെ ആൾക്കാരൊക്കെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, അവരൊക്കെ എന്താക്കി, ഇവിടെ ബാക്കോട്ടെ ഓടാൻ തുടങ്ങി. ഇവർ ഫുൾ ത്രീ ടൈപ്സ്. കെ വി രാജൻ അധ്യക്ഷത വഹിച്ചു. പി കെ ഇബ്രാഹിം ഹാജി, ഡോക്ടർ മുഹമ്മദ് നിസാം, കെ പി ഇബ്രാഹിം, സൻസായി മഹിദൻ, ബഷീർ പട്ടാര എന്നിവർ സംസാരിച്ചു. അബ്ദുറബ് നിസ്താർ കെ ടി സ്വാഗതം പറഞ്ഞു. ബൈഫോ CEO CH ഫൈസൽ മൊമെന്റോ വിതരണം നടത്തി. അബ്ദുൾ റഷീദ് പൂത്തോളി നന്ദി പറഞ്ഞു.